ഏഷ്യൻ കപ്പിലെ ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയ നേരിട്ട ഇന്ത്യക്ക് പരാജയം. ഓസ്ട്രേലിയ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. ആദ്യ പകുതിയിൽ മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്ത ഇന്ത്യ ഗോളൊന്നും വഴങ്ങിയിരുന്നില്ല. എന്നാൽ 2ാം പകുതിയിൽ ആ മികവ് ഡിഫൻസിൽ പുലർത്താൻ ഇന്ത്യക്കായില്ല. ഇന്ത്യ കൂടുതൽ ഡിഫൻസ് ഊന്നി കളിച്ചതും പ്രശ്നമായി. ഇന്ത്യ ഇന്ന് വളരെ മികച്ച രീതിയിലാണ് മത്സരം ആരംഭിച്ചത്. ഓസ്ട്രേലിയക്ക് പന്ത് നൽകി കൗണ്ടറിൽ ഓസ്ട്രേലിയയെ പരീക്ഷിക്കുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. ഇടതുവിങ്ങിൽ ചാങ്തയുടെ 2 നല്ല മികച്ച റണ്ണുകൾ കാണാനായി. മത്സരത്തിന്റെ 15ാം മിനിറ്റിൽ വലതുവിങ്ങിൽ നിന്ന് വന്ന ക്രോസിൽ നിന്ന് ഛേത്രിയുടെ ഹെഡർ ചെറിയ വ്യത്യാസത്തിലാണ് പുറത്തുപോയത്. ഓസ്ട്രേലിയയുടെ ആദ്യ നല്ല അവസരം വന്നത് 21ാം മിനിറ്റിലായിരുന്നു. ഗുർപ്രീത്തിന്റെ ഒരു പിഴവാണ് ഓസ്ട്രേലിയക്ക് അവസരം നൽകിയത്. ഓസ്ട്രേലിയ ആ അവസരം മുതലെടുക്കാത്തത് ഇന്ത്യക്ക് ഭാഗ്യമായി. കളി പുരോഗമിക്കുന്നതോടെ ഓസ്ട്രേലിയക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടാനായി. അവർക്ക് നിരവധി സെറ്റ് പീസുകൾ ലഭിച്ചു. എങ്കിലും ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. 2ാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ ഗോൾ വഴങ്ങി. ഒരു ക്രോസ് ഗുർപ്രീത്തിന് കയ്യിലൊതുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവസരം മുതലെടുത്ത് ഇർവിൻ ഗോൾ നേടുകയായിരുന്നു. ഈ ഗോളോടെ കളി തീർത്തും ഓസ്ട്രേലിയയുടെ നിയന്ത്രണത്തിലായി. 72ാം മിനിറ്റിൽ ജോർദാൻ ബോസിലൂടെ ഓസ്ട്രേലിയ അവരുടെ 2ാം ഗോൾ നേടി. ഇത് അവരുടെ വിജയം ഉറപ്പിച്ചു. ഇനി ഇന്ത്യ ജനുവരി 18ന് ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഇന്ത്യ അതുകഴിഞ്ഞ് സിറിയയും നേരിടും.